C5 app download cheyu. Kaanu muzhuvan episodegalum saujanyamayi. ഞാൻ ഒരു കാര്യം പറയാം, നീ ഈ ജാതി തീരുമാനം എടുക്കാൻ പോണെന്ന് വെച്ച് മുമ്പ് പറയണം കേട്ടോ. ഞാൻ ഇവിടുന്ന് പോകും. ആ എന്നാ നിങ്ങൾ പൊക്കോ. എന്ത് പൊക്കോ? അല്ലാതെ പിന്നെ അങ്ങനെ ആയില്ല അനന്താ നീ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയും? എന്റെ ഭാര്യയും കുട്ടികളും ഇല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക തന്നെ. പറ്റില്ല. അതെന്താ പറ്റില്ല? പറ്റില്ല തന്നെ. അതെന്താ പറ്റില്ല എന്ന് അത് പറ. അതെ, ആ അമ്പിളി ഓരോ തോന്നിയാസം കാട്ടുമ്പോഴും ഞാൻ സഹിച്ചത് എന്താ വെച്ചോ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കില്ല. അന്ന് ഈ ജാതി വർത്താനം പറഞ്ഞിട്ടാ. എന്റെ പങ്ക്യാമ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനെ ഈ ജാതി ആൾക്കാർ എന്റെ കൂടെ എന്തിനാന്ന് ചോദിച്ചാ പിന്നെ എന്തു പറയും? അതെ, ഇനിക്ക് പറ്റില്ല. ഈ നിങ്ങളുടെയൊക്കെ ഈ തോന്നിയാസത്തിന് വേണ്ടിട്ട് എന്റെ പെങ്ങളെയും അളിയനെയും പറ്റിക്കാൻ എനിക്ക് പറ്റില്ല. അത് മനസ്സിലാക്കിക്കോ. മനുഷ്യരാണ്, തെറ്റുപറ്റും, അത് പറ്റിയിട്ടുമുണ്ട്. ഇനിയിപ്പത് മാറ്റാനൊന്നും പറ്റില്ല. ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് കാട്ടിക്കൂട്ടിട്ട് പിന്നെ തെറ്റ് പറ്റിയെന്ന് ആർക്കും പറയാം. അതേന്ന് അത് പറ്റിപ്പോയില്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുക. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നിങ്ങളിവിടെ വേണം, എൻ്റെ കൂടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ 4 ശവത്തിന് നിങ്ങൾ സമാനം പറയേണ്ടി വരും. എൻ്റെ എൻ്റെ ഭാര്യയുടെ 2 കുട്ടികളുടെയും. അതിലേത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ കേട്ടാ. അപ്പൊ ശരി. തല പൊട്ടി തീർക്കാനല്ലേ. ഹലോ, ആ എൻ്റെ റഹീമ, നീ ഇന്ന് പറയണ ഒരു സാഹചര്യം കേൾക്കാൻ പറ്റില്ല. ത്രാണി എനിക്കില്ല. നീ നാളെ വിളിക്കുന്ന, നീ എൻ്റെ തല പെരുത്തിട്ടിരിക്കുക. ആ പിന്നെ പറയാം. എന്ത് വിളിക്കണ നീ? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഇനി വേറെ ഐഡിയ ആയിട്ട് വന്നിരിക്കാന്ന്. അങ്ങനെയല്ലാന്ന് പൊറ്റടിക്ക് അവളെയും കുട്ടികളെയും വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാവില്ലേ? പൊട്ടിത്തെറിയാവില്ലേ? അല്ലെങ്കിലും പൊട്ടിത്തെറിയാവും. അതങ്ങനെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയാവണ, അല്ലെങ്കിൽ പൊട്ടിത്തെറിയൊന്നും ആവില്ല. അതെ പറയട്ടെ, പറയേ എന്താ കാര്യം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.